ഹായ് ഫ്രണ്ട്സ്, ദേശീയ പാത 66 വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വേങ്ങേരി ഓവർപാസ് തുറക്കാനൊരുങ്ങുകയാണ്. അതുപോലെ മലാപ്പറമ്പ് ഓവർപാസിൻ്റെ ജംഗ്ഷൻ അടച്ചുള്ള വർക്ക് ആരംഭിക്കാനും പോവുകയാണ്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ജംഗ്ഷനിലും വളരെ വളരെ വലിയ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും തന്നെ കാണുക, കൂടെ ലൈക്കും നൽകുക. മലാപ്പറമ്പിൽ നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡ് ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് ഒരു സൈഡിൽ കൂടെ പൈപ്പ് ലൈൻ ഇടുന്ന വർക്ക് നടക്കുന്നുണ്ട്. വേങ്ങേരി ജംഗ്ഷൻ മുതൽ തുടങ്ങുന്നതാണ് കേട്ടോ ഈ ഒരു പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന വർക്ക്. കോഴിക്കോട് നഗരത്തിലേക്കും സമീപ പ്രദേശത്തേക്കുമൊക്കെയുള്ള പ്രധാന കുടിവെള്ള ലൈനാണ് കേട്ടോ ഇത്. ഒരു മിനിറ്റിൽ 100 വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കേട്ടോ മലാപ്പറമ്പ് ജംഗ്ഷൻ. ഉച്ച സമയമായിട്ട് പോലും നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. ഇവിടുത്തെ ജംഗ്ഷൻ അടച്ചുള്ള വർക്ക് തുടങ്ങിയാൽ പിന്നെ പറയേണ്ടതില്ല, മൊത്തത്തിൽ ബ്ലോക്കാവും. ഇവിടെ ഇപ്പോൾ ഈ സൈഡിൽ താൽക്കാലികമായി സർവീസ് റോഡ് കെട്ടുന്ന വർക്ക് നടക്കുന്നുണ്ട്. ആ സൈഡിലെ രണ്ട് ഭാഗത്തും നേരത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് തീർത്തതാണ്. വേങ്ങേരിയിൽ സംഭവിച്ച പോലെ അധിക സമയമെടുത്ത് ഇവിടുത്തെ വർക്ക് എടുക്കാൻ പറ്റില്ല. ഇതിലൂടെ കടന്നു പോകുന്നത് ഒരു പ്രധാന നാഷണൽ ഹൈവേ ആണ്, NH 766, കോഴിക്കോട് വയനാട് മൈസൂർ പാത. ജംഗ്ഷൻ അടച്ചാലും സർവീസ് റോഡുകളിലൂടെ വാഹനങ്ങൾ എല്ലാ ഭാഗത്തേക്കും കടത്തിവിടാനുള്ള രീതിയിൽ ഗതാഗത ക്രമീകരണം ഇവിടെ എടുക്കും. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഓവർപാസിനായി നിലവിലെ റോഡ് കുത്തിപ്പൊളിച്ച ഭാഗങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇനി കുറേ മണ്ണെടുത്ത് താഴ്ത്തണം. വാഹനത്തിൻ്റെ തിരക്ക് കണ്ടില്ലേ, ഉച്ച സമയമാണ്, രാവിലെയും വൈകിട്ടും ഇതിനേക്കാൾ തിരക്കാണ് ഇവിടെ. എന്തായാലും സർവീസ് റോഡ് ഈ സൈഡിൽ പണി നടക്കുന്നുണ്ട്. ഈ ഒരു ഓവർപാസിൻ്റെ ഭാഗം കഴിഞ്ഞ ഉടനെ ഫ്ലോറിക്കൽ ഹിൽസ് അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസ് രണ്ട് സൈഡിലും വിപുലീകരിക്കുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞാൽ വയനാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുറേ ഈ ബൈക്ക് കടത്തിവിടാൻ സാധിക്കും.
വേങ്ങേരിയിൽ നിർമ്മിക്കുന്നത് പോലെ വലിയ ഓവർപാസ് തന്നെയാണ് മലാപ്പറമ്പ് ജംഗ്ഷനിലും വരുന്നത്. വെള്ളിമാടുകുന്ന് മുതൽ മാനാഞ്ചിറ വരെ പുതിയ നാലുവരി പാത നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതുമൊക്കെ യാഥാർത്ഥ്യമായാൽ വലിയ മാറ്റം തന്നെയായിരിക്കും മലാപ്പറമ്പ് സംഭവിക്കുക. അപ്പോൾ ഇനി നമ്മൾ വേങ്ങേരിയിലേക്കാണ് പോകുന്നത്. 1.5 വർഷമായി അടച്ചിട്ടുള്ള വേങ്ങേരി ഓവർപാസ് അധികം വൈകാതെ തുറന്നു കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇവിടെ ഓവർപാസിൻ്റെ മേലെ ടാറിങ്ങിന് മുന്നോടിയായി മാസ്റ്റിക് പാഡൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സൈഡിൽ 1/3 ഭാഗം മാത്രമേ ഓവർപാസ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. നിലവിലെ കോഴിക്കോട് ബാലുശ്ശേരി സംസ്ഥാന പാതയുടെ വീതി നോക്കിയാൽ എത്ര മതി ഓവർപാസ്. അപ്പോൾ ഭാവി വികസനം കണ്ടിട്ടാണ് കേട്ടോ 4 വരി റോഡിൻ്റെ വീതിയിൽ ഓവർപാസ് പണി കഴിക്കുന്നത്. ഓവർപാസിൻ്റെയും സർവീസ് റോഡിൻ്റെയും ബാക്കി വർക്ക് എടുക്കണമെങ്കിൽ വാഹനങ്ങൾ ഈ ഓവർപാസിൻ്റെ മേലെ ആക്കേണ്ടതുണ്ട്. ഓവർപാസിൻ്റെ വടക്ക് ഭാഗത്ത് മാർബിൾ ഗാലറിയോട് ചേർന്നിട്ടുള്ള സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണിട്ട് ഉയർത്തി നിരപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. CTSB യുടെയും ടാറിങ്ങിൻ്റെയും ഒക്കെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. ഒരുപക്ഷേ ഈ സർവീസ് റോഡിൻ്റെ വർക്ക് ഇതിൻ്റെ കൂടെ തീർത്ത് ഒരുമിച്ചാവും ഇവിടെ ഈ ഒരു ജംഗ്ഷൻ തുറക്കുക. അപ്പോൾ മലാപ്പറമ്പിലെയും വേങ്ങേരിയിലെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി വന്ന ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റായി ഒന്ന് തിരുത്തി തരിക. കൂടുതൽ എന്നെ ചേർത്താറ് വീഡിയോകളുമായി വീണ്ടും വരാം.